ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ക്രിസി ജുവാൻ. ഇന്ന് സൺഡേ ആണ്, രാവിലെ ചർച്ചിൽ പോകണം, പക്ഷെ എഴുന്നേറ്റപ്പോൾ ഇച്ചിരി ലേറ്റായിപ്പോൾ. എന്ത് പറയാനാണ്, രാവിലെ ഞാൻ പെട്ടെന്നൊരു ഉപ്പുമാവ് റെഡിയാക്കണമെന്ന് കരുതി. പച്ചക്കറിയൊക്കെ ഇന്നലെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, ക്യാരറ്റും ഉള്ളിയൊക്കെ. പക്ഷേ രാവിലെ ഞാൻ ഉപ്പുമാവിനെ മാവ് റവ ഇങ്ങനെ പൊട്ടിച്ചതും എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണു, കുറേ കളഞ്ഞു കേട്ടോ. അപ്പോൾ ജുവാന് പോകാനുള്ള സമയമായി, എൻ്റെ മൂടൊക്കെ പോയി. പിന്നെ ഞാൻ പെട്ടെന്ന് അവന് ചായ ഇട്ട് കൊടുത്തു, എന്നിട്ട് ബ്രെഡ് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു, ഞാൻ അതിനൊന്ന് ടോസ്റ്റ് ചെയ്ത് ജാമൊക്കെ വെച്ച് അവന് കൊടുത്തു ഇട്ടു. പിന്നെ എനിക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള മൂടൊക്കെ പോയി. ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും ഉണ്ടാക്കാതെ നിവൃത്തിയില്ലല്ലോ. അപ്പോഴാണ് എൻ്റെ കയ്യിലെ ബ്രെഡുള്ള കാര്യം ഞാൻ ഓർത്തത്. ജുവാന് കൊടുത്തിട്ട് ബാലൻസ് അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ ക്യൂബായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നെ. എന്നിട്ട് ഉപ്പുമാവിന് വേണ്ടി അരിഞ്ഞു വെച്ചിരുന്ന ക്യാരറ്റും ഉള്ളിയും കൂടെ ഒന്ന് വൈറ്റ് ചെയ്തതിന് ശേഷം ഈ ഇച്ചിരി മഞ്ഞപ്പൊടിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് ബ്രെഡ് ഇട്ട് ഒരു 2 മിനിറ്റ് നന്നായിട്ട് വയറ്റി എടുത്തു. എന്തായാലും ഉപ്പുമാവിൻ്റെ കളറൊക്കെ കണ്ട് എൻ്റെ ഒരു മൂഡ് ഓഫിൻ്റെ പകുതി തന്നെ മാറി കേട്ടോ. കോവിഡിന് മുന്നെയാണ് എനിക്ക് ഹോസ്പിറ്റലിലെ ചേച്ചി ഇതിൻ്റെ റെസിപ്പി പറഞ്ഞിരുന്നത്. ആ സമയം ഞാൻ 2-3 തവണയൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ മറന്നുപോയിട്ടുണ്ടായിരുന്നു. കാരണം ബ്രെഡ് കിട്ടുമ്പോൾ ഞങ്ങൾ ഒന്നെങ്കിൽ ഓംലെറ്റിൽ മുക്കി കഴിക്കും, അല്ലെങ്കിൽ ജുവാൻ എപ്പോഴും ജാം വെച്ച് കഴിക്കുന്നതാണ് ഇഷ്ടം. ഇന്ന് വീണ്ടും ഞാൻ ഉപ്പുമാവ് ഒന്ന് ട്രൈ ചെയ്തു, അടിപൊളിയായിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് പാത്രങ്ങൾ അടപ്പുണ്ടായിരുന്നു, പെട്ടെന്ന് കഴുകി തീർക്കണമല്ലോ, ചർച്ചിലും പോകണം. തുടക്കത്തിൽ തന്നെ പാളിപ്പോകുന്ന ചില ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമല്ലേ, പക്ഷേ മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് ആ ദിവസമായിരിക്കും ഏറ്റവും മനോഹരമായിട്ട് മാറുന്നത്. അത്തരത്തിലുള്ള ദിവസമായിരുന്നു എൻ്റെ ഈ ഞായറാഴ്ചയും. രാവിലെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്, അപ്പോൾ മോളെ കുളിപ്പിക്കാനായിട്ട്, സാധാരണ ദിവസങ്ങളിൽ വെള്ളം ചൂടാക്കാറില്ല, ഇന്നിപ്പോൾ രാവിലെ കുളിപ്പിക്കുന്നതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി. കുളിയൊക്കെ കഴിഞ്ഞ് മോൾ ഇവിടെ ചുന്തരിമണിയായിട്ട് റെഡിയായിട്ടുണ്ട് ചർച്ചിൽ പോകാനേ. ഞങ്ങൾ പോയിട്ട് വരാം. ഹലോ, ഞങ്ങൾ ചർച്ചിൽ പോയിട്ട് വന്നിട്ടുണ്ട്. മോള് ചർച്ചിലിരുന്ന് കുറേ സമയം ഉറങ്ങി, അപ്പോൾ ഇപ്പം നല്ല ആക്റ്റീവായിട്ട് ഇരിപ്പുണ്ട്. കുറച്ച് സമയം എന്തായാലും അവൾ കളിച്ചോളും. നമ്മുടെ കൂടെ ജോനുകുട്ടനും ഉണ്ട്, ഇവിടെ സൈക്കിളിലാണ് പുള്ളിക്കാരൻ. ഇത് സൈക്കിളല്ല കേട്ടോ, അവന് 2 വയസ്സായപ്പോൾ മേടിച്ച ഒരു ടോയാണ്. അത് നല്ല ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവന് 4.5 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ അവനത് പുറത്തു കൊണ്ടുപോകാറില്ല, വീടിനകത്തിട്ട് തന്നെ ഓടിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ചീത്തയാതിരിപ്പുണ്ട്. അപ്പോൾ ഞാൻ വാവേനെ അവിടെ കിടത്തിയിട്ട് പച്ചക്കറി കട്ട് ചെയ്യാൻ വേണ്ടി പോയി. അവിയൽ നിന്ന് വെക്കണം. അപ്പോൾ പച്ചക്കറി എന്തായാലും അരിയാണല്ലോ, അപ്പോൾ നാളത്തേക്കുള്ള തോരനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടെ അരിഞ്ഞു വയ്ക്കും. അതിനിടയിൽ മോളുടെ ശബ്ദം കേട്ടിട്ടുണ്ടായിരുന്നു, ഞാനങ്ങനെ പോയി നോക്കി. അപ്പോഴത്തേനും കുഴപ്പമില്ല, അവൾ കളിച്ചുകൊണ്ടിരിക്കുവാണ്. ജോനൂട്ടൻ അടുത്തുണ്ട് എങ്കിൽ ഞാനൊരു ടോയൊക്കെ അവളുടെ അടുത്തെടുത്ത് വെച്ചു കൊടുത്തു. ഇതിനിടയിൽ ജോനൂട്ടനെ വിശക്കുന്നെന്ന് പറഞ്ഞിട്ട് ഓടി വന്നായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ ബ്രെഡല്ല ഇന്ന് ഉണ്ടാക്കിയത്, പെട്ടെന്ന് തീരുകയും ചെയ്തു. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ കടല കയ്യിലുണ്ടായിരുന്നു, അത് കൊടുത്തു കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണ്, അവനങ്ങനെ ഞങ്ങളെല്ലാവരും കടല കഴിച്ചു. അങ്ങനെ ഞാൻ പച്ചക്കറി അരിയാൻ വേണ്ടി വന്നപ്പോൾ ക്യാരറ്റ് മുഴുവൻ ചീത്തയായി. നിങ്ങൾ വാങ്ങുന്ന ക്യാരറ്റ് ഇങ്ങനെ ചീത്തയാറുണ്ടോ? നിങ്ങൾ എന്താ ചെയ്യുന്നത്? അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ക്യാരറ്റ് എല്ലാം എടുത്ത് അതിൻ്റെ ഈ ഹോൾസ് ഉള്ള ഭാഗമൊക്കെ കഴുകി വൃത്തിയാക്കി ക്യൂബ് കണക്കിന് മുറിച്ചൊരു പാത്രത്തിൽ എടുത്തു വെച്ചു കേട്ടോ. അപ്പത്തേനും ജുവാനെ കൊണ്ട് ഞാൻ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യിപ്പിക്കാറുണ്ട്. പച്ചക്കറി കഴിഞ്ഞതിൻ്റെ വേസ്റ്റ് തെങ്ങിൻ്റെ മൂട്ടിൽ ഫ്രണ്ടിൽ കൊണ്ടിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ പിന്നാലെ പോയി അവനെ നോക്കും. അപ്പത്തേനും അവൻ അവിടെ കൊണ്ടിട്ടു, വെരി ഗുഡൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ അരിഞ്ഞ പച്ചക്കറി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറുണ്ട്. ഇങ്ങനെയാണ് ഞാൻ ക്യാരറ്റ് അരിഞ്ഞത് കേട്ടോ. ഇപ്പം ഞാൻ വോയിസ് ഓവർ ചെയ്യുമ്പോൾ പുറത്ത് ഇച്ചിരി മഴയുണ്ട്. മഴ പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല, ഇടയ്ക്കൊക്കെ ഇങ്ങനെയായിരിക്കും. ഓണം വരെ ഇങ്ങനെ ആകാനായിരിക്കും സാധ്യത. ഓണമഴ ഓടി ഓടി എന്ന ചൊല്ലാണ് എനിക്കിപ്പോൾ ഓർമ്മ വന്നത് കേട്ടോ. ക്യാരറ്റും മത്തങ്ങയാണ് പെട്ടെന്ന് ചീത്തയായിരുന്നത്, അതുകൊണ്ട് ഞാൻ 2 അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചു. ഇനിയിപ്പോൾ അവിയലിനുള്ള അരപ്പ് റെഡിയാക്കാം. കാരണം വാവ ഉറങ്ങുന്നതിന് മുന്നേ അരപ്പൊക്കെ അരച്ചു വയ്ക്കും, അല്ലെങ്കിൽ ആ ശബ്ദം കേട്ടിട്ടായിരിക്കും അടുത്ത് എഴുന്നേൽക്കുന്നത്. അങ്ങനെ ഞാൻ പെട്ടെന്ന് പണി തീർക്കുന്ന സന്തോഷത്തിൽ ബീട്രൂട്ടിൻ്റെ തൊലിയൊക്കെ ചെത്തി വെച്ചു. അരിയാനുള്ള തയ്യാറെടുപ്പായപ്പോഴത്തേനും അവിടെ ഒരാൾ വിളിക്കാൻ തുടങ്ങി. പിന്നെ ഇടയ്ക്ക് പോയെന്ന് എടുത്തു. ഒന്ന് സന്തോഷിപ്പിക്കണ്ടേ, ഇടയ്ക്കൊക്കെ അമ്മ ഇവിടെ ഉണ്ടെന്ന് അറിയിക്കണ്ടേ. അവിടെ ഒരാൾ നല്ല കളിയാണ് ജോനൂട്ടൻ. അപ്പോൾ വാവയെ എടുത്തു, ഫീഡൊക്കെ ചെയ്തു, കുറേ സമയം കളിപ്പിച്ചു. ഇനി ഉറങ്ങാനുള്ള അടുത്ത ടൈമൊക്കെ ആയി. അപ്പോൾ കുറച്ച് നേരം കൂടി അവിടെ കിടക്കുമെന്ന് തോന്നി. അങ്ങനെ ഞാൻ വീണ്ടും അടുക്കളയിൽ വന്നു. നമ്മുടെ പച്ചക്കറി അരിഞ്ഞു വെച്ചതിലോട്ട് അരപ്പൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇച്ചിരി മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് തിരുമി കുഴച്ച് അടുപ്പിൽ വയ്ക്കാൻ പോവുകയാണേ. അവിയലിന് അരപ്പ് ചേർത്തപ്പോൾ ജീരകം തീർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ജീരകം ഉലുവയ്ക്ക് ഇങ്ങനെ മേടിച്ച് വെച്ചത് ഒരു ബോക്സിലിട്ട് വെക്കുവാണ് പതിവ്. ആ ബോക്സിൽ നിന്നെടുത്ത് ചെറിയ ബോക്സിലോട്ട് തട്ടി വെച്ചു. അപ്പോൾ ഒഴിവുള്ള സമയങ്ങളിൽ ഇങ്ങനെ തീർന്ന ബോക്സൊക്കെ നിറച്ച് വെക്കാറുണ്ട്. ഇന്നിപ്പോൾ ജീരകവും തേയിലപ്പൊടിയും ഒക്കെ നിറച്ച് വെച്ചിട്ടുണ്ടേ. അതിനുശേഷം ഞാൻ വീണ്ടും ഇടയ്ക്ക് അവിയലല്ലേ ഒന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ ഇളക്കിയൊക്കെ കൊടുത്തു.
അപ്പോഴാണ് ചക്കക്കുരു ഉണ്ടായിരുന്നു ഇട്ടില്ല എന്നുള്ള കാര്യം ഓർത്തത്. പിന്നെ പെട്ടെന്ന് നാലഞ്ച് ചക്കക്കുരു എടുത്ത് അതിൻ്റെ തൊലി കളഞ്ഞു അവിയലിലോട്ടൊന്ന് ചേർത്തു. ചക്കക്കുരുവിൻ്റെ ഒരു ഫ്ലേവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ജുവാന് വേണ്ടിയിട്ട് കുറച്ച് ചമ്മന്തിയും കൂടെ ഉണ്ടാക്കി. ജുവാൻ ഇന്നൊരു സർപ്രൈസ് ഉണ്ട്. അവൻ സ്കൂളിൽ കൊണ്ടുവന്ന ചോറ്റുപാത്രത്തിൽ തന്നെ ഞാനിന്ന് അവൻ്റെ ഫുഡും കൂട്ടാനൊക്കെ എടുത്ത് വെച്ചു കൊടുത്തു. എന്നിട്ട് സ്കൂളിൽ എങ്ങനെയാണ് കഴിക്കുന്നത്, കൂട്ടാൻ എങ്ങനെയൊക്കെയാണ് എടുക്കുന്നതെന്നൊക്കെ നോക്കാമല്ലോ. അവിയൽ അവൻ കഴിക്കത്തില്ല, അതുകൊണ്ടാണ് അവന് ചമ്മന്തി ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്കിന്ന് അവിയൽ, മാങ്ങാച്ചാറ്, പിന്നെ നല്ല ചൂര ഇന്നലത്തെ വറ്റിച്ചത്, പിന്നെ അപ്പുറത്തുനിന്ന് അമ്മ നമുക്ക് നാടൻ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട്, അതും പിന്നെ ചമ്മന്തി കുറച്ചുണ്ട്. പിന്നെ ഞാൻ ഈ അവിയൽ പാത്രത്തിൽ എൻ്റെ ചോറൊന്ന് മിക്സ് ചെയ്തെടുത്തു. അത് ഭയങ്കര ടേസ്റ്റ് അല്ലേ അങ്ങനെ കഴിക്കാൻ. അപ്പോൾ നമ്മൾ കഴിക്കുവാണേ, കഴിച്ചിട്ട് വരാം. ജുവാൻ അങ്ങനെ ടിഫിൻ ബോക്സിൽ കൊടുത്തപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ. ഞാൻ അവനെ ശ്രദ്ധിക്കുന്നുണ്ട് അവൻ എങ്ങനെയാണ് പാത്രം തുറക്കുന്നതെന്ന്. അവിടെ ആയ പാത്രം തുറന്ന് കൊടുക്കാറുണ്ട്, പക്ഷേ അവന് ഇടത് സൈഡിൽ തന്നെ ഇങ്ങനെ വെച്ചു. അപ്പോൾ ഞാനതിനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. നീ എപ്പോഴും ഫുഡ് കഴിക്കുമ്പോൾ നിനക്ക് കംഫർട്ടായിട്ടുള്ള സ്ഥലത്ത് കൂട്ടാനെടുത്ത് വെക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവന് വലത് സൈഡാണ് കംഫർട്ടായിട്ട് തോന്നിയത്. അവിടെ ഇരുന്ന് അവൻ കഴിക്കുന്നുണ്ടേ. ഫുഡ് എടുത്ത് വെക്കുന്നതിന് മുന്നേ വാവ ഇറങ്ങി കേട്ടോ, അതുകൊണ്ട് ഞങ്ങൾക്കിന്ന് സാവധാനം കഴിച്ചാൽ മതി. അവളിപ്പോൾ വെറുതെ കളിച്ചുകൊണ്ട് കിടക്കുവാണെങ്കിൽ കുഴപ്പമില്ല, അല്ലാണ്ട് കരഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ 2-3 മിനിറ്റിലുള്ള നമ്മുടെ ചോറ് പാത്രം കാലിയാവും. ചെറിയ കുഞ്ഞുങ്ങളുള്ള അമ്മമാരൊക്കെ അങ്ങനെയാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഇച്ചായൻ അതിനിടയ്ക്ക് ഇവിടെ എനിക്ക് വേണ്ടി പച്ചക്കറിയൊക്കെ കട്ട് ചെയ്ത് തരുന്നുണ്ട്. ഞാൻ ആ സമയം കുറച്ച് തേങ്ങയൊക്കെ ചിരി വെക്കാമെന്ന് വിചാരിച്ചു. വൈകിട്ട് ഇന്ന് ദോശ, ചട്നി അങ്ങനെയൊക്കെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കണമെന്നൊരാഗ്രഹം. അനിയത്തി ചിലപ്പോൾ വരും, അപ്പോൾ പിന്നെ ഞാൻ തേങ്ങയ്ക്ക് അത്യാവശ്യം കുറച്ച് കൂടുതൽ നാളത്തേക്കും കൂടെ തിരിവ് വെച്ചു. പിന്നെ സവാള ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു തേങ്ങ അല്ലാണ്ട് ഇളകി വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് മുറിച്ച് വെച്ചു. അത് നമുക്ക് വെള്ളച്ചമ്മന്തി ഉണ്ടാക്കാൻ എടുക്കാം. പിന്നെ സവാള നീളത്തിൽ അരിഞ്ഞു വെച്ചു. ബീട്രൂട്ട് ഇച്ചാൻ അരിഞ്ഞു തന്നായിരുന്നു. ചെറിയ ഉള്ളി 2-3 എണ്ണമൊക്കെ ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ നടക്കും. ഇതിനിടയിൽ വാവ വീണ്ടും എഴുന്നേറ്റു. വാവേനെ നമ്മൾ വീണ്ടും കളിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. ഇതിനിടയിൽ ജോനൂട്ടം വന്ന് ക്യാമറയിൽ ഓരോ ചേഷ്ടകളൊക്കെ കാണിക്കുന്നുണ്ടേ. ഞാനിത് പിന്നെ എഡിറ്റ് ചെയ്യാൻ എടുക്കുമ്പോഴാണ് കാണുന്നത്. അപ്പോൾ എനിക്ക് അവനെ ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ടായിരുന്നു. ഓരോ പാത്രമായിട്ട് ഞാൻ അവനോട് കൊണ്ടുവരാൻ പറയുന്നു ഫ്രിഡ്ജിലെടുത്ത് വെക്കാനായിട്ട്. അപ്പോൾ അവൻ ഓരോ പാത്രം എടുത്ത് വരുമ്പോഴും ക്യാമറയുടെ ഫ്രണ്ടിൽ ഒന്ന് വന്ന് തല കാണിച്ചിട്ടാണ് വരുന്നത്. ഇനി കുറച്ച് സമയം വാവേൻ്റെ കൂടെ ഇരിക്കണമല്ലോ. അപ്പോൾ എന്തായാലും അരിഞ്ഞു വെച്ച പച്ചക്കറി പുറത്തിരിക്കുന്നതിനേക്കാളും നല്ലത് ഫ്രിഡ്ജിൽ അടച്ചു വെക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഓരോന്നായിട്ട് അകത്തെടുത്ത് വെച്ചത് കേട്ടോ. അങ്ങനെ അവളോടുകൂടി കുറേ സമയം ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. ജോനു അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ വന്ന് തേങ്ങ മാത്രം എടുത്ത് അകത്ത് വെച്ചിട്ടില്ലായിരുന്നു. ജോനുവിനെ അത് എടുത്ത് വെക്കാൻ പറ്റത്തില്ലല്ലോ, പാത്രത്തിലായിരുന്നു ഇരുന്നത്. ഞാൻ വേറൊരു പാത്രത്തിലാക്കി അടച്ചു വീണ്ടും ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോൾ വാവേൻ അവിടെ സോഫയിൽ കളിക്കാനായിട്ട് കിടത്തിയിട്ട് വീടൊന്ന് അടിച്ചു വരാമെന്ന് കരുതി. തൂക്കുന്നത് കൊണ്ട് താഴെ കിടത്താനും പറ്റത്തില്ല. അവളോട് ഞങ്ങൾ ഇടയ്ക്കൊക്കെ പോയി കളിക്കുന്നുണ്ടായിരുന്നു. ഓരോ സൗണ്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കും, അപ്പോൾ അവൾ അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യും. നമ്മുടെ ആ ഒരു സാമീപ്യമൊക്കെ ഉള്ളതായിരിക്കുമ്പോൾ അവൾ അങ്ങനെ കരയും. ഒച്ചയും ബഹളമൊന്നും ഉണ്ടാക്കുന്ന കൂട്ടത്തിലല്ല. അതുകൊണ്ട് തന്നെ എൻ്റെ പണികളൊക്കെ അവളെ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് മാനേജ് ചെയ്യാൻ എളുപ്പമാണ്. ചില സമയത്ത് അങ്ങനെയല്ല കേട്ടോ. ഇവിടെ ജുവാനും എനിക്ക് വേണ്ടി ഇന്ന് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, ജുവാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അവിടുന്ന് ടോയ്സ് എല്ലാം വാരി അവനവൻ്റെ ബോക്സിലിടുന്നുണ്ട്. പായൊക്കെ ചുരുട്ടി വെക്കുന്നുണ്ട്. അങ്ങനെ എന്നെ കുറേ കാര്യങ്ങളിൽ ഇന്ന് അവൻ ഹെൽപ്പ് ചെയ്തു. ഞാൻ എഴുന്നേറ്റപ്പോൾ ഇന്നത്തെ ദിവസം എങ്ങനെയായിരിക്കും എന്ന് ചിന്തിച്ചു. പക്ഷേ ഇപ്പോൾ ഞാൻ നല്ല ഹാപ്പിയാണ്. ചില ദിവസങ്ങളിൽ നമ്മുടെ ഒരു ജോലിയും നടക്കത്തില്ല. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിൽ കൂടുതൽ കാര്യങ്ങൾ നടക്കും. അങ്ങനെ ഒരു ദിവസം കൂടെ ആയിരുന്നു ഇന്നും. അങ്ങനെ ഹാൾ ഏകദേശം തൂത്തു കഴിഞ്ഞു. ഇനി ഡൈനിങ് ഹാളിൻ്റെ കുറച്ച് ഭാഗം മാത്രമേ തൂക്കാനുള്ളൂ. ഇനിയപ്പോൾ മോളെ താഴെ കിടത്താം. കാരണം റൂമിൽ ഞാൻ തൂക്കാൻ പോകുമ്പോഴത്തേനും സോഫയെ കിടത്തിയിട്ട് പോകുന്നത് സേഫ് അല്ലല്ലോ. ഞാൻ അടുത്തുള്ളപ്പോൾ മാത്രമേ അവളെ സോഫയെ കിടത്താറുള്ളൂ. അപ്പോൾ ഞാൻ താഴെ അവളെ കിടത്താനുള്ള പരിപാടിയിലാണ്. അപ്പോൾ കുറച്ച് സമയം ഒരു ഇൻട്രൊഡക്ഷൻ പോലെ കുറച്ച് സമയം ഒന്ന് കളിപ്പിച്ച് ചിരിപ്പിച്ച് എന്നിട്ട് താഴെ കിടത്താൻ പറ്റും. പെട്ടെന്ന് അങ്ങ് കിടത്തുമ്പോൾ അവൾക്ക് ഒന്ന് ചിലപ്പോഴൊക്കെ താഴെ കിടക്കുന്നതിനോട് ഒരു ഇഷ്ടക്കുറവുണ്ട് കേട്ടോ. വീടൊക്കെ അടിച്ചു വാരിയതിനു ശേഷം അപ്പോൾ മോൾ ഉറങ്ങിയിട്ട് കുറേ സമയമായി. അപ്പോൾ വീണ്ടും അവൾ ഉറക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഉണങ്ങിയ തുണികളൊക്കെ പറക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. ജുവാൻ എന്നെ ഇന്ന് അതിലും ഹെൽപ്പ് ചെയ്തു. എല്ലാ വാവയുടെ തുണികളും മടക്കി വെക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വാവയെ ഉറക്കിയതിന് ശേഷം അവൾ അതുവരെ മൂത്രമൊഴിച്ച കുഞ്ഞു കുഞ്ഞു തുണികളുണ്ടായിരുന്നല്ലോ, അതൊക്കെ ഒന്ന് നനച്ചിട്ടു. അപ്പോൾ തുണിയൊക്കെ അലക്കി കഴിഞ്ഞപ്പോൾ ഒന്ന് ക്ഷീണിച്ചു. അപ്പോൾ ചായ കുടിക്കാനുള്ള സമയമായി. ഇനി ഒന്ന് ചായയൊക്കെ കുടിച്ച് റിലാക്സ് ചെയ്തിട്ട് എന്തെങ്കിലും ജോലിയൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാം. ഇനി ഒത്തിരി പണികൾ, വീണ്ടും ബാലൻസ് ഉണ്ടല്ലോ.
അപ്പോൾ അതിന് ഒരു എനർജി കിട്ടാൻ വേണ്ടിയിട്ട് അടിപൊളി ഒരു ചായയും. ഇച്ചയൻ പുറത്ത് പോയിട്ട് വന്നപ്പം സ്നാക്സും കൂടെ മേടിച്ചിട്ട് വന്നു കേട്ടോ. അതിനിടയ്ക്ക് വീണ്ടും മോളും നമുക്ക് പണി തന്നു എഴുന്നേറ്റു. പക്ഷേ ഇച്ചയനുള്ളതുകൊണ്ട് ഇനി എനിക്ക് കുഴപ്പമില്ല, ഇച്ചയൻ അവളെ നോക്കിക്കോളും. അങ്ങനെ ഞങ്ങൾ ചായ ഇരുന്ന് കുടിക്കുവാണേ. അവളെ സോഫയുടെ അവിടെ തന്നെ കിടത്തിയിട്ടുണ്ട്. നല്ല പഴംപൊരിയും ഉള്ളിവടയും ഉഴുന്നുവടയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമുള്ള ഐറ്റം ഇന്ന് ഇച്ചയൻ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചായക്ക് കുടി കഴിഞ്ഞ് ഞാനും വാവയുടെ നനച്ചു വെച്ച തുണികളെല്ലാം ഒന്ന് വിരിക്കാമെന്ന് വിചാരിച്ചു. വൈകിട്ടായതുകൊണ്ട് മേളിൽ പോയി തുണി വിരിച്ചില്ല. വീടിൻ്റെ സൈഡിൽ ഒരു അശ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ തന്നെ ഒന്ന് വിരിച്ചിടാമെന്ന് കരുതി. കാരണം മഴ പെയ്താലും നനയത്തില്ലല്ലോ, അവിടെ കിടന്നോളും, നാളെ രാവിലെ എടുത്താൽ മതി. ഇത്രയും ജോലി പൂർത്തിയാക്കിയപ്പോൾ എന്തൊരു ആശ്വാസം. ഇനി എന്തായാലും ഒരു 10 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. ഞാനിവിടെ വന്ന് നോക്കുമ്പോൾ ഒരാൾ ഇവിടെ പുതിയ വീടൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ചുവാന് ഇങ്ങനെ വീട് വെക്കുന്നതിനോടും ബ്ലോക്സ് അടുക്കി വെക്കുന്നതിനോടും കുറച്ച് തടി കഷ്ണം കിട്ടിയാലും അത് ബിൽഡ് ചെയ്ത് വെക്കുന്നതിനാണ് താല്പര്യം. ഒട്ടുമിക്ക ആൺകുട്ടികളും ഇങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ ഇന്ന് ഞങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ബീഫാണ്. കുക്കറിലാണ് ഇന്ന് ബീഫ് വെക്കുന്നത്. അപ്പോൾ എണ്ണ കടുതാളിച്ച് അതിലോട്ട് 2 ഏലക്കായും 2 ഉലുവായും കൂടെ ഇട്ട് നന്നായിട്ട് പച്ചമണം പോകുന്നവരെ വയറ്റുക. ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് നന്നായി ഇളക്കാൻ മറക്കല്ലേ. ഒരു 2 മിനിറ്റ് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. കുറച്ച് കഴിയുമ്പോൾ സവാള നന്നായിട്ട് വയറ്റി കിട്ടും. ഈ സമയം ഞാനൊന്ന് ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് എടുത്ത് വെച്ചു. ഇടയ്ക്ക് ഞാനൊന്ന് ഒരാളെ നോക്കിയപ്പോൾ ഞാൻ ആദ്യം ഉണ്ടാക്കിയ വീട് വിളിച്ച് അടുത്ത വീടുണ്ടാക്കുന്ന ശ്രമത്തിലാണ്. ഒരാളിവിടെ ഊഞ്ഞാലിരുന്ന് പപ്പയോടൊപ്പം നന്നായിട്ട് ആടുന്നുണ്ട്. ഒരു പൂച്ച ഉറക്കക്കാരിയാണെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ തിരിച്ച് അടുക്കളയിൽ വന്നപ്പോൾ ഉള്ളി കറക്റ്റ് പാകമായിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് പച്ചമണം മാറിയതിന് ശേഷം നമ്മുടെ മസാലകളെല്ലാം ഒന്ന് ചേർത്ത് വയറ്റിയെടുത്തു. പിന്നെ നമ്മുടെ തക്കാളി കുട്ടമ്മമാരെ ഒന്ന് ചേർത്ത് തക്കാളി ഒന്ന് കുക്കായതിന് ശേഷം ബീഫ് ഇട്ട് നന്നായി മിക്സ് ചെയ്ത് അടച്ചൊരു 10 മിനിറ്റ് വെച്ചേക്കാം. ബീഫിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറി വരട്ടെ കേട്ടോ. ഈ സമയത്ത് ഞാൻ ചമ്മന്തി ഉണ്ടാക്കാമെന്ന് കരുതി കടുക് പൊട്ടിച്ച് കറിവേപ്പിലയും ചെറിയ ഉള്ളിയും ചേർത്തതിലോട്ട് തേങ്ങ അരച്ചത് ചേർത്തു. അങ്ങനെ ചമ്മന്തിക്കറിയുടെ നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്. വൈകിട്ടത്തെ കാപ്പിയുടെ കൂടെയുള്ള ചമ്മന്തിക്കറിയാണേ. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ബീഫും എരിവാണെങ്കിൽ ചമ്മന്തി കൊടുത്തേലും അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. അങ്ങനെ ബീഫിലോട്ടിനി വെള്ളം ഒഴിച്ച് നമ്മൾ കുക്കറിൽ വേവിക്കാനായിട്ട് വെക്കുവാണ്. അടുക്കളയിൽ നമ്മൾ എത്ര തിരക്കിൽ നിന്നാലും അമ്മമാർക്കൊരു പ്രത്യേക സ്വഭാവമുണ്ട്. മക്കൾ ഹാളിലോ റൂമിലോ എവിടെയായാലും നമ്മുടെ ശ്രദ്ധ എപ്പോഴും അവരുടെ കൂടെ ആയിരിക്കുമല്ലോ. ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുക, അങ്ങനെ സ്വഭാവം എനിക്കുണ്ട്. ഞാൻ ഇടയ്ക്ക് വന്നപ്പോൾ അവനോട് ഭയങ്കര കളിയാണ്. വീണ്ടും ഓരോ മോഡൽസ് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ തിരിച്ച് വന്ന് ഒരു മുളക് ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മുളക് പൊടിയും ഉപ്പും സവാളയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമി ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ യോജിപ്പിച്ചാൽ ദോശയ്ക്കൊക്കെ തൊട്ട് കൂട്ടാനുള്ള ഒരു ചമ്മന്തിയും കൂടെ ആയി. ദേ അവരെത്തിക്കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അനിയത്തിയും അനിയനും പാറു എത്തിക്കഴിഞ്ഞു. ജുവാന് പാറുവിനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം കളിക്കാൻ ഒരാളും കൂടെ എത്തിയല്ലോ. അപ്പോൾ അവർ വന്നപ്പോൾ ഞങ്ങൾക്ക് പപ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പെട്ടെന്നൊരു കട്ടനൊക്കെ ഇട്ട് പപ്സും കട്ടനും കഴിച്ചു. നല്ല കോമ്പിനേഷനല്ലേ. ആ ഇവിടെ ഞങ്ങളുടെ കുട്ടി പട്ടാളംസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാത്തിടത്തോളം കാലം ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ കിച്ചണിലെ 2 ദോശക്കല്ലിൽ മാറി മാറി ദോശ ഇങ്ങനെ തട്ടുദോശ റെഡിയാക്കുകയാണ്. ഇവിടെ ഇറച്ചിയിൽ ഇച്ചിരി ഗ്രേവി കൂടുതലാണ്, ദോശയിലൂടെ കഴിക്കാനല്ലേ. ഏകദേശം ഇറച്ചി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി കട്ടനും കൂടെ റെഡിയാകാനുണ്ട്, അതിപ്പോൾ തിളയ്ക്കും. അങ്ങനെ കട്ടനൊക്കെ ഇവിടെ റെഡിയായി. അപ്പോൾ നമ്മളിനി കഴിക്കാൻ പോവുകയാണ്. എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്ന് നമുക്കൊന്ന് ഓടിച്ച് നോക്കിയിട്ട് വരാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തട്ടുകട സ്റ്റൈലിൽ ദോശയും ചമ്മന്തിയും പഴവും കട്ടനും ബീഫും കൂടെയൊക്കെ ആയപ്പോൾ ഒരു നൊസ്റ്റാൾജിക് വിഭവം തന്നെയായിട്ട് മാറി. തുടക്കത്തിൽ മോശമായി തോന്നുന്ന പല ദിവസങ്ങളുടെയും അവസാനം ഇങ്ങനെയായിരിക്കും അല്ലേ. നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊരു ദിവസം ഉണ്ടായിട്ടുണ്ടോ? അയ്യോ ഇന്നത്തെ ദിവസം പോക്കാണേ എന്ന് പറഞ്ഞിട്ട് മനോഹരമായി മാറിയില്ലേ. ഇനി ഒരു അൺബോക്സിങ് എന്നൊക്കെ ഒഫീഷ്യലായിട്ട് പറയാം. ഞങ്ങളൊരു അപ്പച്ചട്ടി വാങ്ങിയായിരുന്നു. ഇച്ചാനാണ് അത് പോയിട്ട് വന്നത്, അതുകൊണ്ട് തന്നെ ഞാനും തുറന്ന് നോക്കിയില്ല. എക്സൈറ്റ്മെൻറ്റിലാണ് ഇവിടെ ജോനുവും പാറുവും ഇരുന്ന് അത് തുറക്കുന്നുണ്ട്. അനിയത്തി എൻ്റെ ക്വാളിറ്റിയൊക്കെ നോക്കി പറഞ്ഞിരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് അപ്പച്ചട്ടിയല്ല ആവശ്യം, അതിലിരുന്ന ബബിൾസാണ് ആവശ്യം. അത് കിട്ടിയ സന്തോഷത്തിലാണ്. പക്ഷെ അവിടെയും 2 പേർക്കും വേണമെന്നുള്ള വാശിയാണ്. അതുകൊണ്ട് അതിനൊരു പരിഹാരം അതിനെ കീറിക്കൊടുക്കുകയേ നിവർത്തിയുള്ളൂ. കുഞ്ഞുങ്ങളിങ്ങനെ ബബിൾസ് പൊട്ടിക്കുന്ന ശബ്ദം കേട്ടപ്പോൾ ഞങ്ങൾക്കൂടെ ബബിൾസ് പൊട്ടിക്കാൻ തോന്നി. ചില ഇഷ്ടങ്ങൾ അങ്ങനെയാണ്, പ്രായവും പക്വതയും ഒന്നും അതിനെ ബാധിക്കുന്ന കാര്യമേ അല്ല. എന്തായാലും ഞങ്ങൾ ഇന്നത്തെ ദിവസം അടിച്ചു പൊളിച്ചു. അനിയത്തിയും ഫാമിലിയും വീട്ടിലേക്ക് പോവുകയാണ്. ചെറിയ ചെറിയ സങ്കടങ്ങളും സന്തോഷങ്ങളും അടങ്ങിയതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം.
സങ്കടങ്ങളിൽ പതരാതെ സന്തോഷത്തിനായി കാത്തിരിക്കാം. ഞങ്ങൾ സന്തോഷത്തോടെ ഫുഡൊക്കെ കഴിച്ച് പിരിയുകയാണ്. ഞങ്ങളുടെ വീട് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഞങ്ങളുടെ വീട് ഇഷ്ടമായില്ലേ? ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു, ബൈ.